എന്റെ യൂട്യൂബ് സിൽവർ ബട്ടൺ കിട്ടി. ശരിയാ, നാം ഒന്ന് നമുക്ക് രണ്ട്, അല്ല അല്ലെ, നാം രണ്ട് നമുക്കൊന്ന്. പക്ഷെ അത് തുറക്കാൻ പോണത് സാധനമാണ് കേട്ടോ. ഓൾറെഡി തുറന്നു നോക്കിയ ഫുള്ള് സാധനം വെറുതെ പറഞ്ഞില്ല. ശരിക്കും തുറക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എന്നെക്കാളും എനിക്ക് തോന്നുന്നു എക്സൈറ്റഡ് ആയിട്ടിരുന്നിരുന്നത് സാധനം അവൾക്ക് ഇത് തുറക്കണം തുറക്കണം, സിൽവർ പട്ടം ഞാനേ തുറക്കൂ എന്ന് പറഞ്ഞ് വാശിയിലിരിക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക, അവിടെ സാധനം ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. തുറന്നിട്ട് കാണിച്ചാരട്ടോ എന്താന്നുള്ളില്. അയ്യോ പറ്റിച്ചേ, പിന്നെയും പറ്റിച്ചേക്കട്ടെ. ഹരി ബാലകൃഷ്ണൻ ഇസ് എ കൊരങ്ങി. അയ്യോ ക്യാഷ് അവാർഡ് വല്ലോണ്ടോ? കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ. ആ കിട്ടി, അത് മതി. സൂസൻ ചേച്ചി അയച്ചിരിക്കുന്ന കേട്ടോ. സൂസൻ യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ. എടോ അവിടെ നിന്ന് ഇരിക്കുന്നതിനെക്കാട്ടും ഭേദം നിങ്ങളും കൊണ്ട് തിരിഞ്ഞു നാപ്പോ. ആ അതിലെന്റെ റിഫ്ലക്ഷനാ. അങ്ങനെ ലാസ്റ്റ് വന്നോ. എനിക്ക് എൻ്റെ സിൽവർ ബട്ടൺ കിട്ടി, ഒത്തിരി സന്തോഷം. ശരിക്കും പറഞ്ഞ ഒന്ന് കോൾഡായി പോയി, അല്ലെങ്കിൽ ഞാനൊന്ന് ഓവറാക്കി ചളാക്കിയെന്നെ. എനിക്ക് കുറേ പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. എൻ്റെ ഫാമിലി, അച്ഛനമ്മ, ചേട്ടന്മാർ, ചേച്ചിമാർ, അനിയത്തി, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിന് എന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ടായിട്ടുണ്ട്. അവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരോടും മനസ്സ് നിറഞ്ഞ താങ്ക്സ്. ഞാൻ ഇനിയും ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരു ഇത്തിരിയെങ്കിലും എന്നെക്കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതന്നെ എനിക്ക് വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമാണ്. കാരണം ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ വന്ന് ഓരോരുത്തർ പറയും 15 കിലോ കുറച്ചു, 10 കിലോ കുറച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ ആ നേരത്ത് ആ അങ്ങനെയാ നിൽക്കാം. പിന്നെ എൻ്റെ വിച്ചു, യു ആർ മൈ എവറിത്തിങ്. ഇത് ഞാൻ നേരിട്ട് പറയലില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തുടങ്ങി അപ്പം തുടങ്ങും. അയ്യോ എന്തൊരു പ്രഹസനാണ് സജിയെ, ഞാൻ ഇൻസ്റ്റയിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും ആ മനുഷ്യൻ വന്നിട്ട് സജി മോളെ എന്ന് കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനൊന്നും നേരിട്ട് ഇങ്ങനെ ഫോർമലായി പറയലില്ല. പക്ഷേ വിച്ചു, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ നോ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഫുൾ ഓൺ 100% ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് എൻ്റെ ഹസ്ബൻഡ്. എന്ത് ഇതാണെങ്കിലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ല പറ്റും, അതിനിപ്പോൾ എന്താ, യു ക്യാൻ ഡു ഇറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ലൈഫ് ആകെ മാറി. ഞാനിപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നോട് എല്ലാവരും കാണുമ്പോൾ ചോദിക്കും എങ്ങനെ ഇങ്ങനെ മാറിയെന്ന്. ദാറ്റ് ഈസ് ദ റീസൺ ഐ ഗോട്ട് എ ഗുഡ് ഹസ്ബൻഡ്. അതൊന്ന്.
പിന്നെ എനിക്കുണ്ടല്ലോ ഈ സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ ഇത് സാധനം ഓപ്പൺ ചെയ്യണമെന്ന് എന്താ പറയുക ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നേ. കാരണം ഓൾമോസ്റ്റ് ഒരു 50% ഓഫ് ദിസ് ബിലോങ്സ് ടു ഹെർ. ഈ വീഡിയോസ് ഫസ്റ്റ് ടൈമിൽ ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിടുമ്പോൾ എനിക്ക് എപ്പോഴും ഇമ്പുവിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷനാണ്. കാരണം അവൻ കരയോ വീഡിയോൻ്റെ ഇടയിൽ ഓടി വരുമോ, അതെപ്പോഴും നമ്മൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മൈൻഡ് പകുതി അതിലേക്കായിരിക്കില്ലേ. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരാൻ അവൾ സമ്മതിച്ചിട്ടില്ല. കാരണം ഇമ്പു അപ്പോൾ എവിടെയായിരിക്കും. എന്നിട്ട് ഞാൻ നല്ല ഫ്രീ മൈൻഡായിട്ട് എൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഇവിടെ എത്തുമ്പോൾ എനിക്ക് നല്ലപോലെ ഫുഡ് ഉണ്ടാക്കിത്തരും, എന്നെ ഇമ്പുവിനെ നോക്കേണ്ട മാതിരി എന്നെയും നോക്കും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകണ ഒരു എഫക്റ്റ് ഇവിടെ വരുമ്പോൾ. അങ്ങനെ ഇപ്പം എത്ര 3 കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ചാണ്. ഒത്തിരി എന്താ പറയുക എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഞാൻ ഇങ്ങനെയൊക്കെ ആവാം മേ ബി അവളുടെ ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിരുന്നു ഇത് അവൾ ഓപ്പൺ ചെയ്യണമെന്നേ. കാരണം അവൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് ഈ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ, ചിരിക്കും നിങ്ങൾ പറഞ്ഞേട്ട, നമ്മുടെ മേരിക്കൊണ്ട് ഒരു കുഞ്ഞാട് ഫിലിമിൽ ദിലീപ് ബിജു മേനോനെ കൊണ്ട് നടക്കില്ല ഇങ്ങനെ ഭയങ്കര ഗുണ്ടേനെ കൂടെ കൊണ്ട് നടക്കണ പോലെ, അതുപോലെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊട്ടേഷൻ ഗുണ്ടൂസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ. ഫ്രണ്ടാണോ സിസ്റ്ററാണോ അങ്ങനെയൊന്നുമല്ല, ഫ്രണ്ടല്ല സിസ്റ്ററല്ല, അതിക്ക് മേലെ എന്തോ ആണ്. അപ്പോൾ അവളെ കൊണ്ട് അത് ഓർപ്പിച്ച് നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്ത് വന്നു, ഓപ്പൺ ചെയ്തു. ഇനിയും കുറേ വീഡിയോസ് ഞാനിടും. ഇനി സുമ്പ മാത്രമല്ല കേട്ടോ, വേറെ കുറേ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് മുടിയുടെ ഒരു സംഭവം ഇട്ടപ്പോൾ കുറേ പേർക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇനി സ്കിന്ന് എനിക്ക് കുറേ അലർജി വന്നിരിക്കുമോ, ഇപ്പോൾ ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇനി വീഡിയോസ് ഇടാം. അപ്പോൾ എന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. ലവ് യു ഓൾ സോ മച്ച്.